എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മട്ടൺ സൂപ്പാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാണ്. മട്ടൺ സൂപ്പ് തയ്യാറാക്കാനായിട്ട് ആടിൻ്റെ കാലാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 കുഞ്ഞുള്ളി, പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, അത് കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഇഞ്ചി അതേ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പെരിഞ്ചീരകം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇഞ്ചിയും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് തീരെ നൈസ് പൊടിയാണെങ്കിൽ ഒരുപാട് എരിവ് തോന്നിക്കുന്ന കാരണം കൊണ്ട് കുരുമുളകും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തയ്യാറാക്കാനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അധികം നെയ്യ് വേണ്ടാത്തവർക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. നെയ്യൊക്കെ ഉരുകി വന്നപ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ഒന്ന് ചെറുതായി വഴണ്ട് വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. കുഞ്ഞുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. കുഞ്ഞുള്ളി ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നപ്പോൾ തൊലിയോട് കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ചേർക്കുന്നത് നമുക്ക് നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ചേർത്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് അധികം ചേർക്കണമെന്നില്ല, പക്ഷേ കൂടുതൽ ചേർക്കുന്നതാണ് നമ്മുടെ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപ്പിടില്ല. ഹെൽത്തി ആയിട്ടുള്ള സൂപ്പായതുകൊണ്ട് ഉപ്പിടാണ്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പം ഞാനിതിൽ ഉപ്പ് ചേർക്കണില്ല. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കൊടുക്കുന്നവർക്ക് തൊണ്ടവേദന ഇല്ലാണ്ടിരിക്കാൻ നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പിടരുത്. അപ്പം അതൊന്ന് നന്നായി വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളക് പൊടിച്ചതും പിന്നെ ഉലുവയും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ് നമ്മൾ മൊത്തം എടുത്തുള്ളത്. അതിലൊരു 1/4 ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ആട്ടിൻ സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാനൊരു 4 കപ്പ് അതായത് 4 വലിയ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാല് വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്ന 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മട്ടനും കൂടി ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്ന് ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടനും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് മൂടി വെച്ച് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ആ മട്ടനൊക്കെ ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് 20 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 20 മിനിറ്റ് വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇവിടെ മട്ടൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. മട്ടൻ സൂപ്പ് റെഡി ആയപ്പോൾ ഞാനത് ഫ്രണ്ട്സിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു എന്താണ് ഈ മട്ടൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് നിൽക്കണേന്ന്. അപ്പോൾ അത് വേറെ ഒന്നല്ല, നമ്മുടെ മട്ടനിൽ നെയ്യ് ഇറങ്ങി വന്നിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നെയ്യ് അധികം വേണ്ടാത്തവർക്ക് 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ആ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരാൻ മാത്രമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും പറ്റാത്തവർക്ക് ഒരിത്തിരി ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ചിൽഡ്രൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ചാന്ദിനി ആരോ.